അല്ല, അത് ഗവൺമെൻറ് മന്ത്രി തന്നെ വ്യക്തമാക്കിയല്ലോ. അതിരപ്പള്ളി പദ്ധതിയിൽ സമവായം ഉണ്ടാക്കുമെന്നുള്ള വാക്കാണ് ബഹുമാനപ്പെട്ട മന്ത്രി നിയമസഭയിൽ പറഞ്ഞിരിക്കുന്നത്. അത് വളരെ വ്യക്തമാണല്ലോ. LDFൻ്റെ പ്രകടന പത്രികയിലും പറഞ്ഞിരിക്കുന്നതാണ്. അതിരപ്പള്ളി പദ്ധതിയെ സംബന്ധിച്ച് സമവായം ഉണ്ടാക്കുന്നതിനെ സംബന്ധിച്ച് മാത്രമാണ് ഗവൺമെൻറ് ആലോചിക്കുള്ളൂ. അല്ലാതെ ഏകപക്ഷീയമായി അങ്ങനെ അതിരപ്പള്ളി പദ്ധതി നടപ്പാക്കുമെന്ന് LDF ഗവൺമെൻറ് പ്രഖ്യാപിച്ചിട്ടില്ല. അങ്ങനെ അതിൻ്റേതായ നടപടിയൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. അത് LDF ചർച്ച നടത്തി, പിന്നെ ഒരു പൊതുവായിട്ടുള്ള ധാരണ ഉണ്ടാക്കുക മാത്രമല്ല, ജനങ്ങളുമായി ചർച്ച നടത്തിക്കൊണ്ട്. അതിപ്പം നേരത്തെ ഉണ്ടായിരുന്ന കടകംപള്ളി സുരേന്ദ്രനും ഇപ്പോഴത്തെ മന്ത്രിയും പറഞ്ഞ കാര്യം വൈദ്യുതി വേണം എന്നുള്ളത് അവരുടെ ഒരു ആവശ്യമാണ്. അപ്പോൾ അത് ആ നിലയിലെ വൈദ്യുതി വകുപ്പിന് അതിനകത്ത് ചില കൺസേൺസ് ഉണ്ട്. അതായത് കൂടുതൽ വൈദ്യുതി ഊർജ്ജം ആവശ്യമാണ് ജനങ്ങൾക്ക്. അപ്പോൾ ഊർജ്ജത്തിന് എവിടെ പോകും? അപ്പോൾ അതിൻ്റെ മാർഗ്ഗങ്ങളിൽ ഒന്ന് ഇതാണെന്ന് അവർ പറയുന്നു. പക്ഷേ അത് ആ മാർഗ്ഗത്തെ സംബന്ധിച്ച് അഭിപ്രായ വ്യത്യാസം ഉള്ളതുകൊണ്ട് ഗവൺമെൻറ്റിന് നിർബന്ധമില്ല. അത് സമയം ഉണ്ടാക്കിക്കൊണ്ട് മാത്രമേ ഞങ്ങൾ തേടുള്ളൂ. അതിനപ്പോൾ ഉപരിയായിട്ട് പാരമ്പര്യേതര ഊർജ്ജ മേഖലയിൽ ഊർജ്ജ സ്രോതസ്സുകളെ കണ്ടെത്തിക്കൊണ്ട് അത് പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഗവൺമെൻറ്റിൻ്റെ ലക്ഷ്യം. അതുപോലെ തന്നെ ചെറുകിട ജലവൈദ്യുത പദ്ധതികൾ ആണ് ഗവൺമെൻറ് ലക്ഷ്യം വയ്ക്കുന്നതെന്ന് വ്യക്തമായിട്ട് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ഇതിനകത്ത് അഭിപ്രായ വ്യത്യാസത്തിന് ഇതെല്ലാവർക്കും അറിയാവുന്ന അഭിപ്രായ വ്യത്യാസമാണ്. ഇതിനകത്ത് പിന്നെ അടഞ്ഞ പിന്നെ അടച്ചിട്ട മുറിയിൽ സംസാരിക്കേണ്ട കാര്യങ്ങൾ ഇതിനകത്തില്ല. അപ്പോൾ അത് ആ ഒരു അഭിപ്രായ വ്യത്യാസം എന്ന് പറഞ്ഞാൽ അത് ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് ഇടതുപക്ഷേന ആദ്യത്തെ മുന്നണി അക്കാര്യത്തിൽ മുന്നോട്ട് പോകുള്ളൂ. അല്ലാതെ അതൊരു ഗവൺമെൻറ് ഒരു വഴിക്ക് പോവുകയും മുന്നണി ഒരു വഴിക്ക് പോവുകയും ചെയ്യുന്ന സ്ഥിതിയിലേക്ക് ഒരിക്കലും വരാൻ പോകുന്നു. ഡിപ്പാർട്ട്മെൻറ്റ് തീരുമാനിക്കുന്നത് ഗവൺമെൻറ് പൊതുവായ നയത്തിൻ്റെ അടിസ്ഥാനത്തിലാവുന്നതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. നമുക്ക് ഇന്നത്തെ സാഹചര്യത്തിൽ പരിസ്ഥിതി സംരക്ഷണത്തിനാണ് മുന്തിയ പരിഗണന. ഇപ്പോൾ ഒന്നാമത്തെ കാര്യം, ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് തന്നെ അനുമതി കിട്ടിയാലേ ഈ പദ്ധതി ആരംഭിക്കാൻ കഴിയുള്ളൂ. സംസ്ഥാന ഗവൺമെൻറ്റിന് ഒരിക്കലും ഇത് ആരംഭിക്കാൻ കഴിയില്ല. ഇത് വനപ്രദേശത്ത് ആരംഭിക്കുന്ന പദ്ധതിയാണ്. ഇത് കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയത്തിൻ്റെ ഗ്രീൻ ട്രൈബ്യൂണലിൻ്റെ പിന്നെ അങ്ങനെ നിരവധി കടമ്പകൾ കടന്നിട്ട് വേണം ഈ പദ്ധതിയുടെ ആരംഭം കുറിക്കാൻ പോലും. അപ്പോൾ നമ്മളി പ്രചരിപ്പിക്കപ്പെടുന്ന പോലെ പദ്ധതിയുടെ ആശയങ്ങൾ കുറേ കാലങ്ങളായി നമ്മുടെ മനസ്സുകളിലും ചർച്ചകളിലൊക്കെ ഉണ്ട് എന്നല്ലാതെ ഇത് പ്രയോഗതലത്തിൽ ഇതുവരെ കൊണ്ടുവരാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ ഞാനൊരു ഉദാഹരണം പറഞ്ഞു. നമ്മളാരും ഇപ്പോൾ ഈ ഗവൺമെൻറ് ഒരു വികസനത്തിനും എതിരല്ല. അപ്പോൾ ആറന്മുള വിമാനത്താവളം വേണ്ട എന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞപ്പോൾ വിമാനത്താവളം വേണ്ട എന്നല്ല പറഞ്ഞത് അദ്ദേഹം. അദ്ദേഹം പറഞ്ഞു വിമാനത്താവളം അവിടെ വേണ്ട എന്ന് പറഞ്ഞു. എന്നാൽ ഈ വേറെ സ്ഥലത്ത് വിമാനത്താവളം ആരംഭിക്കുമെന്ന് അദ്ദേഹം പറയുകയും ചെയ്തു. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? അപ്പോൾ ജലവൈദ്യുത പദ്ധതികൾ വേണ്ട എന്ന് ഗവൺമെൻറ് പറഞ്ഞിട്ടില്ല. അത് എവിടെ വേണം, എവിടെ വേണ്ട, അത് ഏത് രീതിയിലുള്ളത് വേണം എന്നുള്ളതിനെ പറ്റിയാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ആ ചർച്ച എന്ന് പറഞ്ഞാൽ ഒരു മുന്നണി ബന്ധത്തെ ബാധിക്കുന്ന രീതിയിലുള്ള ഒരു ചർച്ചയായിട്ടല്ല അത് കൊണ്ടുപോകുന്നത്. വളരെ ആരോഗ്യകരമായ നിലയിൽ നമ്മൾ ഇപ്പോൾ പൂയംകുട്ടി പദ്ധതി ഒരു കാലഘട്ടത്തിൽ നമ്മൾ വേണം എന്നാവശ്യപ്പെട്ടതാണ്. ഇപ്പോൾ പൊതുവായി പൂയംകുട്ടി പദ്ധതി വേണ്ട എന്നെല്ലാവരും പറയുന്നു. ഇപ്പോൾ സൈലൻറ്റ് വാലി അന്ന് PK വാസുദേവൻ നായരടക്കമുള്ള ആളുകൾ സൈലൻറ്റ് വാലി പദ്ധതിക്ക് വേണ്ടി വാദിച്ചവരാണ്. അന്ന് ഒരു അപ്പുറത്ത് ശാസ്ത്രാദിത്യ പരിഷത്തും സൂതകുമാരി ടീച്ചറൊക്കെ വാദിക്കുമ്പോൾ ഇടതുപക്ഷ പാർട്ടി നേതാക്കന്മാരടക്കമുള്ള ആൾക്കാർ ആ പദ്ധതി വേണമെന്ന് വാദിച്ച ആൾക്കാരാണ്. പക്ഷേ പിന്നീട് ആ വാദഗതി തെറ്റായിരുന്നുവെന്ന് നമ്മളെല്ലാവരും തുറന്നു പറഞ്ഞാണ്. അപ്പോൾ പരിസ്ഥിതി പ്രശ്നം ഒരു ശാസ്ത്രീയമായൊരു വിഷയമാണ്. ഇപ്പോൾ നമ്മൾ ഇത്രയും വലിയ ചൂട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ക്ലൈമറ്റ് ചേഞ്ച് വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ക്ലൈമറ്റ് ചേഞ്ച് എന്തുകൊണ്ടാണ് നമ്മുടെ എല്ലാം ബാധിക്കുകയാണ്, നമ്മുടെ മണ്ണിനെ ജലത്തെ ജീവിതത്തെ എല്ലാം ബാധിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ വിചാരിക്കുന്ന പോലെ ഒരു വനം അല്ലെങ്കിൽ പരിസ്ഥിതി എന്ന് പറയുന്നത് ഒരു നിസ്സാരമായ കാര്യമല്ല. അത് നമ്മളെ മാത്രം ബാധിക്കുന്നതല്ല, വരാൻ പോകുന്ന തലമുറയെ കൂടി ബാധിക്കുന്ന, നമ്മുടെ ഒരു ഈ ഭൂമിയെ പൂർണ്ണമായിട്ടും ബാധിക്കുന്ന ഒരു വിഷയമാണ്. അതൊരു സ്റ്റേറ്റിൻ്റെ വിഷയമോ അല്ല ഒരു നേഷൻ്റെ വിഷയമോ അല്ല, അതൊരു അന്താരാഷ്ട്ര പ്രശ്നമാണ്. അതുകൊണ്ടാണല്ലോ ഈ നമ്മളിപ്പോൾ ഗ്ലോബലായ കാര്യങ്ങൾ ചിന്തിക്കുന്നത്, ചില ട്രീറ്റികളൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നമ്മൾ വളരെ ലഘുവായ രീതിയിൽ തീരുമാനിക്കാൻ കഴിയുന്ന കാര്യങ്ങളല്ലാത്തതുകൊണ്ടാണ് മുന്നണി അത് സമവായം ഉണ്ടാക്കുമെന്ന് പറയുന്നത്. അതുകൊണ്ടാണ്. അല്ലാതെ ഇപ്പോൾ CPI CPM കൂടി ചർച്ച നടത്തി സമവായം ഉണ്ടാക്കുന്നതല്ല മന്ത്രി പറഞ്ഞതിൻ്റെ അർത്ഥം. അത് ചർച്ച ചെയ്യേണ്ട എല്ലാ വിഭാഗം ആൾക്കാരുമായിട്ട് ചർച്ച നടത്തിക്കൊണ്ട് തീരുമാനിക്കുന്നതാണ് അതിൻ്റെ അർത്ഥം. ഞങ്ങളുടെ ഗവൺമെൻറ് സാധാരണ നിലയിൽ മന്ത്രിസഭയിൽ വയ്ക്കുന്നത് ഇടതുപക്ഷ നയത്തിന് വേണ്ടിയിട്ട് പൊതുവായ നയങ്ങൾക്കനുസരിച്ചുള്ള കാര്യങ്ങളാണ്. ഒരു നയത്തിന് വിരുദ്ധമായ കാര്യങ്ങൾ ഒരു ഗവൺമെൻറ്റും മന്ത്രിസഭയിൽ വെച്ച് ചർച്ച ചെയ്ത് തീരുമാനിക്കാറില്ല. പൊതുവായ രാഷ്ട്രീയ നയം എന്താണ്, ആ നയത്തിനനുസൃതമായിട്ടുള്ളതാണല്ലോ നമ്മൾ മന്ത്രിസഭയിൽ തീരുമാനിക്കുന്നത്. അപ്പോൾ ഞങ്ങളുടെ ഗവൺമെൻറ്റിന് ഒരു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പൊതുവായ നയമത്തിനനുസൃതമായിട്ടുള്ള തീരുമാനങ്ങൾ ഞങ്ങൾക്ക് എടുക്കാൻ പറ്റുള്ളൂ. CPI CPM ഏത് പാർട്ടി മന്ത്രിമാർക്കാണെങ്കിലും ആ വകുപ്പിൻ്റെ മാത്രം താല്പര്യം അനുസരിച്ചല്ല അത് മുന്നോട്ട് പോകുക, അത് പൊതുവായ നയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് മുന്നോട്ട് പോകുക. അല്ല, ഞാൻ വളരെ തൃപ്തനാണ്. കാരണം 9 മാസത്തിനിടയിൽ ഈ ഗവൺമെൻറ് ചെയ്യാൻ കഴിയാവുന്നതിൻ്റെ അതിനകത്ത് ഈ ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും വലിയ മുഖമുദ്ര സിൻസിയറിറ്റിയാണ്. സത്യസന്ധതയും ആത്മാർത്ഥതയുള്ള ഒരു ഗവൺമെൻറ്റാണ്. ജനങ്ങളുടെ കമ്മിറ്റ്മെൻ്റ് ഉണ്ട്, ജനങ്ങളുടെ ഉത്തരവാദിത്വം ഉണ്ട്, അഴിമതിരഹിതമായ ഗവൺമെൻറ്റാണ്. ഈ കഴിഞ്ഞ 5 കൊല്ലക്കാലം നടന്ന കട്ടുമുടിച്ച അഴിമതി ഈ ഗവൺമെൻറ് കാലത്ത് നടക്കില്ല എന്ന് ജനങ്ങൾക്കറിയാം. പിന്നെ വികസന കാര്യങ്ങളിൽ ഞങ്ങൾക്ക് ചില കാഴ്ചപ്പാടുകളുണ്ട്, ആ കാഴ്ചപ്പാടനുസരിച്ച് മുന്നോട്ട് പോവുകയാണ്.
ഞങ്ങൾ 9 മാസത്തിനകത്ത് ഞങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ആ കാര്യങ്ങളെല്ലാം ജനങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഞങ്ങളുടെ ഗവൺമെൻറ്റിൻ്റെ പെർഫോമൻസ് ജനങ്ങൾ വിലയിരുത്തട്ടെ. ഞങ്ങൾ ആത്മവിശ്വാസത്തോടുകൂടി ജനങ്ങളുടെ മുമ്പിൽ നിൽക്കുകയാണ്. ഇനി ഏതെങ്കിലും ഞങ്ങളുടെ വീഴ്ചകളുണ്ടെങ്കിൽ ജനങ്ങൾ ചൂണ്ടിക്കാണിച്ചാൽ ഞങ്ങൾ ആ രീതിയിൽ മുന്നോട്ട് പോകും. അല്ല, വിമർശനങ്ങളും തൃപ്തിയും തമ്മിൽ രണ്ട് രണ്ടാണ്. വിമർശനം അല്ലാതെ ചില നിർദ്ദേശങ്ങൾ വയ്ക്കുന്നതാണ്, അത് വിമർശനമായിട്ട് കാണേണ്ട കാര്യമില്ല. ഇപ്പോൾ CPI ഇപ്പോൾ ഗവൺമെൻറ് എടുക്കുന്ന തീരുമാനത്തിൽ CPIക്ക് ബന്ധമില്ല എന്ന് പറയാൻ പറ്റുമോ? എല്ലാ തീരുമാനവും CPIയുടെയും കൂടി അറിവോട് കൂടി എടുക്കുന്നതാണ്. അപ്പോൾ CPI എന്ന് പറയുന്ന പാർട്ടി അറിയാതെ ഒരു തീരുമാനം ഈ ഗവൺമെൻറ് എടുക്കിട്ടില്ല. അപ്പോൾ ഗവൺമെൻറ്റിനോടുള്ള വിമർശനം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ CPMന് വിമർശനം ഉണ്ടാവാം ചില കാര്യങ്ങളെപ്പറ്റി, ഗവൺമെൻറ് തീരുമാനങ്ങളോട്. CPIക്ക് വിമർശനം ഉണ്ടാവാം. ആ മറ്റു പാർട്ടികൾ, ഞങ്ങൾ ഗവൺമെൻറ് മന്ത്രിസഭ ഒറ്റക്കെട്ടായി നിൽക്കുന്ന ആൾക്കാരാണ്, ഞങ്ങൾ ഗവൺമെൻറ് ഭാഗമാണ്. ഇപ്പോൾ പിണറായി വിജയൻ്റെ ഗവൺമെൻറ് വിമർശിക്കുകയെന്ന് പറഞ്ഞാൽ എന്നെ കൂടി വിമർശിക്കുന്ന പോലെ തന്നെയാണ്. അപ്പോൾ അതിനങ്ങനെ തന്നെ ഞാൻ കാണുള്ളൂ. അല്ലാതെ ഞാൻ ഗവൺമെൻറ്റിൽ നിന്ന് വ്യത്യസ്തമായി നിൽക്കുന്ന ഒരാളല്ല. ഞാൻ ക്യാബിനറ്റിലെ കൂട്ടുത്തരവാദിത്തമുള്ള ഭരണഘടനാപരമായ സ്ഥാപനത്തിൻ്റെ ഒരു അംഗം എന്ന നിലയിൽ കൂറോടുകൂടിയും ആത്മാർത്ഥമായും ഗവൺമെൻറ് ഭാഗമായി നിൽക്കും. അപ്പോൾ അതിൻ്റെ അർത്ഥം ഗവൺമെൻറ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ശരിയാണെന്ന് പറയലല്ല, തെറ്റുണ്ടെങ്കിൽ ചൂണ്ടിക്കാണിക്കുകയാണെങ്കിൽ ഞങ്ങൾ തിരുത്തും. അത് ഞങ്ങൾ ബാധ്യസ്ഥരാണ്. നിയമപരമായി പോകുന്ന കാര്യത്തിന് മുഖ്യമന്ത്രി ഒരിക്കലും എതിർക്കാൻ പോകുന്നില്ല. മുഖ്യമന്ത്രി പൊതുവായി ചില കാര്യങ്ങൾ പറയുന്നു എന്നല്ലാതെ ആളെ ഒറ്റപ്പെടുത്തിക്കൊണ്ട് ഒരു രീതിയിലേക്ക് പോകാനൊന്നും ഇടതുപക്ഷ ജനാധിപത്യം എനിക്ക് സാധിക്കില്ല. മുഖ്യമന്ത്രി പറയുന്ന കാര്യമാണ് ഗവൺമെൻറ് കാര്യങ്ങൾ. എന്നാൽ അതേസമയത്ത് തന്നെ പിന്നെ നിയമപ്രകാരം ചെയ്യേണ്ട കാര്യങ്ങളല്ലാതെ ഒരു ക്യാബിനറ്റിനോ ഒരു മന്ത്രിക്കോ തീരുമാനിക്കാൻ കഴിയും? നിയമത്തിൻ്റെ രീതിയിൽ അവിടെ നിയമപരമായ കാര്യങ്ങളുണ്ടോ എന്ന് പരിശോധന ആ വകുപ്പ് ബാധ്യസ്ഥമാണ്. ആ വകുപ്പ് പരിശോധിച്ചുകൊണ്ടിരിക്കുന്നു. ആ നിയമപരമായി ഇന്നലെ കാര്യങ്ങളുണ്ടെന്ന് മുഖ്യമന്ത്രി അറിയിക്കും, ഗവൺമെൻറ് അറിയിക്കും, ഞങ്ങൾ തീരുമാനമെടുക്കും. നിയമവിരുദ്ധമായ ഒരു കാര്യം ചെയ്യണമെന്ന് ഒരിക്കലും ഈ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഓരോ വകുപ്പിനോടും ഇന്ന് വരെ നിർദ്ദേശിച്ചിട്ടില്ല, നിർദ്ദേശിക്കാൻ പോകുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ആ കാര്യത്തിൽ നിയമവിരുദ്ധമായ എന്തെങ്കിലും കാര്യം നടന്നിട്ടുണ്ടെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് പൂർണ്ണ പിന്തുണ ഉണ്ടാവും നടപടി സ്വീകരിക്കാൻ വേണ്ടി. ഞങ്ങൾ ഏകപക്ഷീയമായിട്ട് മുന്നോട്ട് പോകില്ല, എല്ലാം മുഖ്യമന്ത്രിയുടെ ആലോചിച്ചുകൊണ്ട് തന്നെ പോകുള്ളൂ. അല്ല, മാവോയിസ്റ്റുകളുടെ കാര്യത്തിൽ തന്നെ ഇപ്പോൾ CPMൻ്റെ കേന്ദ്ര കമ്മിറ്റിയും CPI പറഞ്ഞതും CPMൻ്റെ നേതൃത്വം പറഞ്ഞ ഒക്കെ ഒരേ കാര്യങ്ങൾ തന്നെയാണ്. പിന്നെ പോലീസിൻ്റെ നടപടികളുമായി ബന്ധപ്പെട്ടുകൊണ്ടുണ്ടാകുന്ന കാര്യങ്ങൾ ഗവൺമെൻറ് ചില അഭിപ്രായങ്ങൾ പറയും. അത് അഭിപ്രായങ്ങൾ ഗവൺമെൻറ്റിൻ്റെ ഭാഗമായി നിൽക്കുന്നതാണ്. ഗവൺമെൻറ് രാഷ്ട്രീയ പാർട്ടിയും രണ്ട് രണ്ടാണ്. രാഷ്ട്രീയ പാർട്ടികൾ പറയുന്ന അതേ രീതിയിൽ ഗവൺമെൻറ് പറയാൻ കഴിയില്ല. ഗവൺമെൻറ് ഒരു സിസ്റ്റത്തിൻ്റെ ഭാഗമാണ്. ആ സിസ്റ്റം എന്ന് പറഞ്ഞാൽ തുടർന്ന് വരുന്ന ഒരു എൻറ്റിറ്റിയാണ്, കണ്ടിന്യൂസ് എൻറ്റിറ്റിയുടെ ഭാഗമാണ്. അതിൻ്റെ ഭാഗമായി നിൽക്കുന്ന ഭരണാധികാരികൾ പറയുന്ന കാര്യങ്ങളെല്ലാം ഒരു പാർട്ടിയുടെ നയം ആയിക്കൊള്ളുന്നില്ല. നയം മീൻസ് പാർട്ടി നേതാക്കന്മാർ പറയുന്ന പോലെ ആയിക്കൊള്ളുന്നില്ല. പാർട്ടി നേതാക്കന്മാർ ഭരണാധികാരികളെ പോലെ സംസാരിച്ചുകൊള്ളുന്നില്ല. അപ്പോൾ അത് കേട്ടിട്ട് നമ്മൾ എന്തോ പ്രശ്നമൊന്നും തെറ്റിദ്ധരിക്കേണ്ട കാര്യമൊന്നുമില്ല. അത് ഒരിക്കലും പറഞ്ഞിട്ടില്ല. അങ്ങനെ ഒരു വിമർശനം CPIയുടെ കമ്മിറ്റി ഉന്നയിക്കപ്പെട്ടിട്ടില്ല. ഇത് ചുമ്മാ മാധ്യമങ്ങൾ ഇല്ലാത്ത കറുത്ത പൂച്ച് ഇരുട്ടുള്ള മുറിയിൽ തപ്പാന്ന് പറയുന്നൊരു ഏർപ്പാടുണ്ട്. ഇതാണ് പിണറായി വിജയനെ പറ്റി അങ്ങനെ അഭിപ്രായം. CPIക്കകത്ത് ഒരു പാർട്ടി സഹായങ്ങളും പറഞ്ഞിട്ടുമില്ല, ഉന്നയിച്ചിട്ടുമില്ല, അങ്ങനെ ഉന്നയിക്കാൻ സമ്മതിക്കില്ല. പിണറായി വിജയനും നരേന്ദ്രമോദി ഒരേപോലെയുള്ള ആളുകളാണെന്നുള്ള അഭിപ്രായമൊന്നും CPIക്കാർക്കില്ല. പിണറായി വിജയൻ ആരാ, നരേന്ദ്രമോദി ആരാ? നരേന്ദ്രമോദി എന്ന് പറഞ്ഞൊരു അദ്ദേഹം പിന്നെ RSS നേതാവ്, ഫാസിസ്റ്റ് ഗവൺമെൻറ്റിൻ്റെ നേതൃത്വം കൊടുക്കുന്ന ഒരു ഭരണാധികാരിയും പിണറായി വിജയനെ ഒരുപോലെയാണെന്ന് പിന്നെ സമർത്ഥിക്കാൻ മാത്രം വിഡ്ഢികളാണ് CPIക്കാർ. അങ്ങനെയൊന്നും CPI പറഞ്ഞിട്ടില്ല. CPI ഒരു മന്ത്രിയും പറഞ്ഞിട്ടില്ല. ഒരു അല്ല ഒരു പ്രവർത്തകനും ഒരു നേതാക്കന്മാരും ഞങ്ങളുടെ കമ്മിറ്റിയാണ് ചർച്ച നടത്തിയിട്ടില്ല. ഇല്ലാത്ത കാര്യം വെറുതെ വ്യാജമായിട്ട് പ്രചരിപ്പിക്കപ്പെട്ടുള്ളതാണ്. ഏത് കാലത്ത് നടക്കുന്ന കാര്യങ്ങളാണ് ഇവർ മുന്നണിക്കാത്തൊരു അഭിപ്രായം പറഞ്ഞാൽ പണ്ടത്തെ ഇപ്പോൾ സെൻസിറ്റീവാണ്. ഇപ്പോൾ പണ്ടത്തേക്കാളും കൂടുതലായിട്ട് ഹൈലി സെൻസിറ്റീവാണ് വാർത്തകളിപ്പോൾ. നിങ്ങളിപ്പോൾ ഇതുവരെ ഇല്ലാത്തൊരു പുതിയ ചാനൽ രീതിയാണ് ഇപ്പോൾ. നിങ്ങളിപ്പം മറുനാടൻ മലയാളി എന്ന് പറഞ്ഞാൽ ഈ ഇപ്പം നിങ്ങൾ പുതിയൊരു ഒരു സിസ്റ്റം ഇപ്പോൾ നമ്മുടെ ഓൺലൈൻ ചാനലാണ്. അപ്പോൾ വ്യാപകമായ തോതിൽ പിന്നെ വാർത്താ മാധ്യമങ്ങൾ പ്രചരിപ്പിക്കപ്പെടുമ്പോൾ പുതിയ പുതിയ വാർത്തകൾ തേടി. ഇപ്പം ഞാൻ എൻ്റെ ഈ പറഞ്ഞ ഒരു പിന്നെ സംഭാഷണം തന്നെ ചിലപ്പോൾ ഒരു വലിയ വാർത്തയായിട്ട് വരാം. അതിൽ ചിലപ്പോൾ ഞാൻ പറയാത്ത രീതിയിൽ വ്യാഖ്യാനിക്കാൻ നിങ്ങൾക്ക് പറ്റിയെന്ന് വരും. അതൊക്കെ ഒരു തരം മാധ്യമങ്ങളിപ്പോൾ കാണിക്കുന്ന ഒരു സത്യം കണ്ടെത്താൻ കാണിക്കുന്നതിനേക്കാൾ കൂടുതലായിട്ട് ഇതിൻ്റെ ഒരു പ്രചരണപരതയിൽ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ളൊരു മാധ്യമ പ്രവർത്തനം ഇപ്പോൾ വരുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് മാത്രമേ ഞങ്ങളതിനെ കാണുന്നുള്ളൂ. അതിനപ്പം നിയന്ത്രിക്കാനൊന്നും പോകേണ്ട കാര്യമൊന്നുമില്ല. മാധ്യമങ്ങൾ അങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ള ജനങ്ങൾക്കെല്ലാം ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവില്ല അതിന്നതാണെന്ന് ജനങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ മാധ്യമങ്ങൾ എന്ത് പറയുന്നോ എന്ന് ജനങ്ങൾ വിശ്വസിക്കണമെങ്കിൽ മാധ്യമങ്ങൾ പറയുന്നത് ശരിയായിരിക്കണം. അപ്പോൾ മാധ്യമങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. സത്യമായിട്ടുള്ള കാര്യമാണ് പ്രചരിപ്പിക്കപ്പെടുന്നതെന്ന് ഉറപ്പുവരുത്തേണ്ട മാധ്യമങ്ങളാണ്. ഭരണത്തിൻ്റെ വേഗതയ്ക്ക് ഒരു കുറവില്ല. ഭരണത്തിന് പോകാവുന്ന വേഗതയുണ്ട്. ഭരണം ഹൈ സ്പീഡിൽ പോകണ അല്ല ഭരണം. ഹൈ സ്പീഡിൽ ഭരണത്തിന് പോകാൻ കഴിയില്ല. എന്നാൽ വളരെ പതുക്കി ഗവൺമെൻറ് പോകാൻ കഴിയില്ല. എന്നാൽ നമ്മുടെ ഭരണതലത്തിലുള്ള ചില പ്രശ്നങ്ങളുണ്ടാവും. അത് സ്വാഭാവികമായിട്ടുണ്ടാകുന്ന കാര്യങ്ങളാണ്. അത് മാറ്റി തീർക്കാൻ കെൽപ്പുള്ള ഒരു ഗവൺമെൻറ് ഇവിടെയുണ്ട്. അത് ഞങ്ങൾ ഓരോ വകുപ്പുകളും ആ വകുപ്പുകളിലുള്ള ഏതൊക്കെ കുറവുകളുണ്ടെന്ന് പരിശോധിക്കാനുള്ള ഒരു ഡ്രൈവ് ഞങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. കെട്ടിക്കിടക്കുന്ന ഫയലുകൾ പൊക്കിക്കൊണ്ടുവന്ന് അത് തീരുമാനം എടുപ്പിക്കുക എന്നുള്ളതാണ്.
ആ തീരുമാനം ഞങ്ങൾ നന്നായി നടപ്പാക്കും. ഭരണത്തിൻ്റെ വേഗതക്കുറവിനെ പറ്റി ആർക്കെങ്കിലും ഒരു സംശയം ഉണ്ടെങ്കിൽ അത് ഏതാനും ദിവസങ്ങൾക്ക് അതിനെ മാറ്റാവുന്ന രീതിയിൽ പ്രശ്നങ്ങൾ അല്ല പരിഹാരം ഉണ്ടാവും. ഇപ്പോൾ അതെങ്കിൽ മറ്റുള്ളൂ ഇല്ല. ഞങ്ങളതിൻ്റെ നിയമപരമായ ഞങ്ങൾ രാഷ്ട്രീയ വിരോധം വെച്ചുകൊണ്ട് ഒരിക്കലും ഒരു ഗവൺമെൻറ്റിൻ്റെ മുൻ ഗവൺമെൻറ്റിൻ്റെ മന്ത്രിമാരെ കുരിശുമ കയറ്റാനല്ല ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഞങ്ങൾ അന്ന് പറഞ്ഞ കാര്യങ്ങളിലെ സത്യസന്ധത പുറത്തിപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്തായിരുന്നു? പിന്നെ സോളാർ അഴിമതിയാണ്. അന്വേഷണ കമ്മീഷൻ്റെ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ്. പുറത്ത് വരട്ടെ, ശക്തമായ നടപടി ഉണ്ടാവും. ബാർ കോഴക്കേസ് റിപ്പോർട്ട് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അതിന് അന്വേഷണ ആ രീതിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഓരോ വിഷയങ്ങളിലും ഞങ്ങളുടെ പിന്നെ മന്ത്രിസഭ ഉപസമിതി തീരുമാനിച്ച കാര്യങ്ങൾ ഞങ്ങൾ ഈ നാലാം തീയതി ഈ വരുന്നത് ആഴ്ച ഞങ്ങളുടെ പ്രത്യേക മന്ത്രിസഭാ യോഗം ചേർന്നുകൊണ്ട് അന്നത്തെ ഗവൺമെൻറ് എടുത്ത ഓരോ തീരുമാനങ്ങളുടെ അഴിമതികൾ കൃത്യമായ വിവരണത്തോടു കൂടി ഞങ്ങൾ പരിശോധിച്ച് നടപടി സ്വീകരിക്കും. അപ്പോൾ അതിനകത്ത് ഞങ്ങൾക്ക് ദ്രുതഗതിയിൽ പോയി കഴിഞ്ഞ ഗവൺമെൻറ് കാലത്തെ മന്ത്രിമാരെയൊക്കെ ജയിലിലാക്കാൻ വേണ്ടി ഞങ്ങൾക്കൊരു പ്രത്യേകമായ അഭിവാഞ്ചിയല്ല. നിയമത്തിൻ്റെ മാർഗത്തിൽ കൂടെ അവർ ചെയ്ത തെറ്റുകൾ എന്താണെന്ന് ജനങ്ങൾക്ക് ചൂണ്ടിക്കാണിച്ചു കൊടുക്കാനും അത് നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരാനുള്ള ആ ഒരു പക്വമായ തീരുമാനം ഞങ്ങളുടെ ഭാഗത്തുണ്ടാവുള്ളൂ. സിനിമാ മേഖലയായിട്ട് ബന്ധപ്പെട്ട് വിനയം പറഞ്ഞ അഭിപ്രായത്തോടൊന്നും ഞാൻ പ്രതികരിക്കേണ്ട കാര്യമില്ല. ഇപ്പോൾ വളരെ ഞാൻ പ്രതീക്ഷിച്ചത്ര ഉൽപ്പാദനം ഇക്കൊല്ലം ഉണ്ടാവില്ല. അതിന് ഡ്രോട്ട് അത്രമാത്രം ഉണ്ടായി. അപ്പോൾ എനിക്കൊരു വലിയ പ്രതീക്ഷ ഉണ്ടായിരുന്നു ഈ ഞങ്ങൾ ചെയ്ത പ്രവർത്തിക്ക് ഒരുപാട്. ഇപ്പോൾ കാരണം 15,000 ഏക്കർ പ്രദേശം ഞങ്ങൾ ഈ 9 മാസം കൊണ്ട് തരിശ് നിലങ്ങളിൽ കൃഷി നടത്തി. ഞങ്ങൾ 15,000 ഏക്കർ സ്ഥലത്ത്, അതിനേക്കാൾ കൂടുതൽ സ്ഥലത്ത് ഞങ്ങൾ പിന്നെ പച്ചക്കറി കൃഷി കൊണ്ടുവന്നു. പക്ഷേ ഈ ഡ്രോട്ടിൽ 30,000 ഹെക്ടർ ഭൂമിയാണ് കരിഞ്ഞുണങ്ങിപ്പോയത്. ഇത് ഞങ്ങളുടെ ആരും കുറ്റം കൊണ്ടുണ്ടായില്ല, പ്രകൃതിക്ഷോഭം കൊണ്ട് സംഭവിച്ചതാണ്. ആ ഒരു അതിന് വന്നിരിക്കുന്ന ഒരു ബാലൻസിങ് ഒരു ചെറിയ പ്രോബ്ലം ഉണ്ടായതൊഴികെ കാർഷിക മേഖലയിൽ വലിയ മുന്നേറ്റം ഞങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ മെത്രാങ്കായലിൽ കൊയ്യാൻ പോവാണ്. എല്ലാവരും വെല്ലുവിളിച്ചാണ്, മെത്രാങ്കായലിൽ കൃഷി നടക്കുമോ? കൃഷി നടത്തി. ആറന്മുള കൃഷി നടത്തുമോ? 56 ഹെക്ടറിലാണ് കൃഷി നടത്താൻ തീരുമാനിച്ചത്. പക്ഷേ 110 ഹെക്ടറിൽ ഞങ്ങൾ കൃഷി നടത്തി. അവിടെ നല്ല ഒന്നാം തരം നെല്ല് അവിടെ ബ്രാൻഡ് ചെയ്ത് വിൽക്കുകയാണ്. മെത്രാങ്കായലിൽ ഞങ്ങൾ 11-ാം തീയതി കൃഷി ഇറക്കിയ സ്ഥലത്ത് ഞങ്ങൾ കൊയ്തെടുത്ത നെല്ല് ഞങ്ങൾ ബ്രാൻഡ് ചെയ്ത് വിൽക്കും. ഇത് ഇവിടെ മാത്രമല്ല, ഇതുപോലെ തരിച്ചു കിടക്കുന്ന ഭൂമിയിലെല്ലാം ഞങ്ങൾ കൃഷി ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് ഗവൺമെൻറ് ഒരു പൊട്ടൻഷ്യൽ ഒരു ആയിട്ട് ഞങ്ങളുടെ ഒരു തീരുമാനത്തിൻ്റെ ഒരു ഡിറ്റർമിനേഷൻ്റെ ഭാഗമായിട്ട് ചെയ്യുന്നൊരു കാര്യമാണ്. അത് ഗവൺമെൻറ് നയമാണ്. അപ്പോൾ കാർഷിക മേഖലയിൽ ഒരു വലിയ മാറ്റം ഞങ്ങൾ ഉണ്ടാക്കും. 5 കൊല്ലം കൊണ്ട് പച്ചക്കറി ഉൽപ്പാദന രംഗത്ത് ഞങ്ങൾ സ്വയം പര്യാപ്ത കൈവരിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ആ രീതിയിലേക്ക് കൊണ്ടുപോകും, ജൈവ കൃഷിയിലേക്ക് ജനങ്ങളെ കൊണ്ടുവരും. പുതിയ തലമുറയെ കൃഷിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ശക്തമായ ഇടപെടൽ ഉണ്ടാവും. അതിൻ്റെ ഭാഗമായി കാർഷിക ഉൽപ്പാദനം മാത്രമല്ല ഉൽപ്പാദനത്തിൻ്റെ വാല്യൂ അഡീഷൻ മൂല്യവർദ്ധിത ഉൽപ്പാദന രംഗത്ത് അന്താരാഷ്ട്ര നിലവാരമുള്ള എൻ്റർപ്രണേഴ്സിനെ ഇവിടെ കൊണ്ടുവന്ന് ഞങ്ങൾ പ്രോത്സാഹിപ്പിച്ച് കൃഷി, പരിസ്ഥിതി സംരക്ഷണം, ജലസംരക്ഷണം, അതുപോലെ തന്നെ ഉൽപ്പാദന വർധനവ്, ഉൽപ്പാദിപ്പിച്ച ഉൽപ്പന്നങ്ങളുടെ മൂല്യവർദ്ധിത മേഖലയിലെ മുന്നേറ്റം, അതിൻ്റെ ഒരു വലിയൊരു ഇൻഡസ്ട്രി ഇവിടെ ഡെവലപ്പ് ചെയ്തെടുക്കുക എന്ന് പറയുന്ന ഒരു പലതരത്തിലുള്ള രീതിയിലുള്ള വികസന പ്രവർത്തനങ്ങളാണ് കൃഷിവകുപ്പ് മുന്നോട്ട് വയ്ക്കുന്നത്. ആ രീതിയിൽ കൃഷിവകുപ്പ് മുന്നോട്ട് പോകും. അത് ഗവൺമെൻറ്റിൻ്റെ പൊതുവായ നയത്തിൻ്റെ ഭാഗമായിട്ടാണ് ചെയ്യുന്നത്. അത് ചെയ്യേണ്ടത് ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻ്റ് അല്ല. ഈ വിഷാംശം കണ്ടുപിടിക്കുക എന്നുള്ളതൊക്കെ പറയുന്ന ഭക്ഷണ സാധനങ്ങളുള്ളത് പിന്നെ ഫുഡ് സേഫ്റ്റി കമ്മീഷണറുടെ ഉത്തരവാദിത്തം. പ്രത്യേക ഒരു നിയമം കൊണ്ടുവന്നിട്ടുണ്ട്. ഞങ്ങൾ ചെയ്യുന്നത് കീടനാശിനി പ്രയോഗത്തിലെ നിയന്ത്രണമാണ്. ഉൽപ്പാദിപ്പിക്കുന്ന ഘട്ടത്തിൽ അതിനെ ശാസ്ത്രീയമായി അതിൽ നിയന്ത്രിക്കുന്നത് അത് ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റാണ് ചെയ്യേണ്ടത്. അക്കാര്യത്തിൽ ഒരു കാലത്തും ചെയ്യാത്ത വിധത്തിൽ കീടനാശിനി പ്രയോഗത്തിൽ ശാസ്ത്രീയമായ നിയന്ത്രണം ഞങ്ങൾ ഏർപ്പെടുത്തി കഴിഞ്ഞു. കഴിഞ്ഞ കൊല്ലം ഇവിടെ 1,250 മെട്രിക് ടൺ പിന്നെ കീടനാശിനിയാണ് കഴിഞ്ഞ കൊല്ലം ഇവിടെ പ്രയോഗിക്കപ്പെട്ടിരിക്കുന്നത്. ഈ 1,250 മെട്രിക് ടൺ കീടനാശിനി ഇവിടെ ആവശ്യമില്ലാത്ത കീടനാശിനിയാണ്. ഞാൻ പറയുന്നത് ഇത്തവണ അതിന് 50% കുറവുണ്ടാവും ഈ വർഷം. ഞങ്ങളൊരു പ്രത്യേക എൻഫോഴ്സ്മെൻറ്റ് ഉണ്ടാക്കിയിരിക്കുകയാണ്. ഇവിടെ ഒരു കീടനാശിനി കമ്പനികൾക്ക് നിരോധിത മരുന്നുകൾ വിൽക്കാനോ അല്ലെങ്കിൽ അത് പ്രിസ്ക്രൈബ് ചെയ്യാനോ അത് കൃഷിക്കാർക്ക് പ്രചരിപ്പിക്കാനോ പറ്റാത്ത വിധത്തിലുള്ള ശക്തമായൊരു സംവിധാനം കൃഷിവകുപ്പ് രൂപപ്പെടുത്തിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. അത് വന്നാലിവിടെ കീടനാശിനിയുടെ പ്രയോഗത്തിൽ ഗണ്യമായ കുറവുണ്ടാവും. അങ്ങനെ വന്നാൽ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന പച്ചക്കറികൾ വിഷാംശമില്ലാത്തതായിട്ട് വരാനുള്ള സാധ്യതയാണ്. പിന്നെ ജനങ്ങൾക്കിടയിൽ അവബോധം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് അത് വന്നു കഴിഞ്ഞിരിക്കുകയാണ്. അത് വന്നു കഴിഞ്ഞാൽ ഈ കീടനാശിനികൾ പ്രയോഗിച്ചതും വിഷാംശമുള്ളതൊന്നും ആൾക്കാർ വാങ്ങി കഴിക്കാൻ പോകുന്നില്ല. അപ്പം അതുകൊണ്ട് ആളിത്തിരി വില കൂടുതൽ കൊടുത്താലും നല്ല കഴിക്കാൻ എന്നുള്ള താല്പര്യമുള്ള ആൾക്കാരാണുള്ളത്. പിന്നെ പാവപ്പെട്ട ആൾക്കാർ അവനവന് ചെയ്യാവുന്ന രീതിയിൽ കൃഷി നടത്താൻ തയ്യാറായിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ അതിനെ പ്രോത്സാഹിപ്പിച്ചു കഴിഞ്ഞാൽ കേരളത്തിൽ വലിയ മാറ്റം ഉണ്ടാവുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.